എല്ലാവർക്കും ഫേഷ്യൽ ഫോർ ഡേയ്സിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്നാക്ക് ആയിട്ടാട്ടോ, ഇതൊരു കണ്ണൂരിന്റെ സ്പെഷ്യലാണ്, അല്ലെങ്കിൽ മലബാറിന്റെ സ്പെഷ്യലാന്ന് തന്നെ പറയാം. അപ്പൊ എല്ലാവരും കാണാം, കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടം, അതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമാണ് കുട്ടികൾക്ക്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ മലബാറിൻ്റെ സ്പെഷ്യൽ, അല്ലെങ്കിൽ നമ്മുടെ കണ്ണൂക്കാരൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്നാക്ക് ആയിട്ടാണ് ഉന്നക്കായ എന്ന് പറയുന്നത്. ഉന്നക്കായ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ബേക്കറിയിൽ പോയാലും ഏത് സമയത്തായാലും നമുക്ക് ലഭിക്കുന്ന ഒരു അടിപൊളി സ്നാക്ക് ആയിട്ടാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ്, ഭയങ്കര ഹെൽത്തിയുമാണ്. കുഞ്ഞുമക്കൾക്കൊക്കെ നമ്മൾ ഇതുണ്ടാക്കി കൊടുക്കുക, പഴയൊക്കെ തിന്നാൽ മടി ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇതുണ്ടാക്കി കൊടുത്തവർ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും. കുഞ്ഞ് സീക്രട്ട് പറയട്ടെ, നമ്മുടെ വീട്ടിൽ പഴം മേടിച്ചു, പഴംപൊരി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ വേറെ എന്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഴം നന്നായിട്ട് പഴുക്കണം. പക്ഷേ പഴമൊട്ട് പഴുത്തിട്ടുള്ള ഒരു പച്ചപ്പഴമാണ്. ഈ പച്ചപ്പഴം കുറച്ചൊരു പഴുപ്പ് മാത്രമുള്ള പഴം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നേക്ക് ആയിട്ടാണ് നമ്മുടെ ഉണ്ടക്കായ. അതായത് ഈ കുഞ്ഞു സമയത്തിനുള്ളിൽ ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളി സ്നേക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് മുട്ടയാണ്. അയ്യോ തെറ്റിപ്പോയി, മൂന്ന് മുട്ടയുടെ ആവശ്യമില്ലായിരുന്നു, രണ്ട് മുട്ടയേ വേണ്ടുള്ളൂ. കാരണം ഞാനിതിൽ മുട്ട മാത്രമല്ലേ ചേർത്തിരിക്കുന്നത്, തേങ്ങയും പഞ്ചസാരയും കൂടെ ചേർക്കാം. എനിക്കറിയത്തില്ല കേട്ടോ, നമ്മുടെ കണ്ണൂരിൽ ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് എന്ന് പറയുന്നത് മുട്ടയാണ്. പക്ഷേ പുറത്തൊക്കെ മറ്റ് ജില്ലകളിൽ എനിക്കറിയത്തില്ല, ചിലപ്പോൾ തേങ്ങയും പഞ്ചസാരയും ഞാൻ കഴിച്ചിട്ടുണ്ട് ചില ഹോട്ടൽസിനൊക്കെ. അതുകൊണ്ടാണ് ഞാൻ രണ്ട് മുട്ടയുടെ കാണിച്ചിരുന്നത്. അപ്പോൾ മൂന്ന് മുട്ടയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്, വേണ്ട കേട്ടോ, രണ്ടെണ്ണം മതി. അതുപോലെ തന്നെ നേന്ത്രപ്പഴം പുഴുങ്ങുന്ന സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആവി തന്നെ പുഴുങ്ങ കേട്ടോ. വെള്ളത്തിലിട്ട് പുഴുങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ വിറ്റാമിൻസും പോകും കേട്ടോ. ഇനി മുട്ടയിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടോ, കുറച്ച് മധുരം അങ്ങോട്ട് ഇരിക്കട്ടെ. ആദ്യം തന്നെ നമ്മൾ ഉന്നക്കായയുടെ ഉള്ളിൽ വെക്കേണ്ട ഫില്ലിംഗ് ആണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. നമ്മൾ മുട്ട വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണിത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് എണ്ണ യൂസ് ചെയ്യാം. അതിന് ഇത്ര ടേബിൾ സ്പൂണൊന്നും കണക്കില്ല, നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഒഴിക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ മുട്ട ഇതിലേക്ക് ഒഴിക്കാൻ നല്ല രീതിയിൽ വറുത്തെടുക്കുക. നല്ല കുഞ്ഞു കുഞ്ഞാന്നിട്ട് ആക്കണം കേട്ടോ, വലിയ വലിയ പീസസ് ഒന്നും പാടില്ല. നല്ല ചെറിയ ചെറിയ പീസസ് ആയിട്ട് വറുത്തെടുക്കുക. അതിന് ശേഷം നമുക്കത് മാറ്റി വയ്ക്കാം, ചൂട് തണിയണം, അത് അത്യാവശ്യമാണ്. നമുക്കിനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ നാല് ഏത്തപ്പഴത്തിന് അല്ലെങ്കിൽ നേന്ത്രപ്പഴത്തിന് നമുക്കൊരു സുന്ദരിക്കുട്ടി ആക്കണം. സുന്ദരിക്കുട്ടി ആക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നടുവിലുള്ള ആ കറുത്ത നാരുകളൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് ഉടച്ചെടുക്കണം. ഈ എടുത്ത് കളയുക എന്ന് പറയുന്നത് ഇതുണ്ടാക്കുന്ന സമയത്ത് ഇത് അധികം പഴുത്ത പഴമല്ല, കുറച്ച് പച്ചപ്പഴം. നമുക്ക് കൊഴിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഈ നാരുകൾ ഉണ്ടാകുമ്പോൾ അതൊരു ഡിസ്റ്റർബൻസ് ആണ്. അതിലേക്കാൾ കൂടുതൽ ഇതിനൊരു ഭംഗിക്കുറവാണ്. നമ്മളിങ്ങനെ കറുത്ത കറുത്ത കുത്തുണ്ടാകുമ്പോൾ അതിൻ്റെ സൗന്ദര്യം അങ്ങോട്ട് പോകും. അപ്പോൾ നമുക്ക് അതങ്ങോട്ട് എടുത്ത് കളയാം. അതിനുശേഷം നമുക്ക് നല്ല രീതിയിൽ ഉടച്ചിട്ട് നല്ല നമുക്ക് ഉരുട്ടിയെടുക്കാൻ പാകത്തിലുള്ള രീതിയിൽ ഉടച്ചെടുക്കുക. നമുക്കിനി നേരത്തെ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന മുട്ടയുടെ ഫില്ലിങ്സിൽ നമുക്ക് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കൂട്ടാം. ഈ ടേസ്റ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ കൂട്ടുന്നതായിട്ട് ഇങ്ങനെ തന്നെ ചെയ്തു നോക്കുക, അടിപൊളിയായിരിക്കും. ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്, ഞാനൊരു കുറച്ച് ഏലക്കായ പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. നേരത്തെ മുട്ട അടിക്കുമ്പോൾ തന്നെ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇങ്ങനെ പച്ചി കിടുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ല് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു രണ്ട് ഉന്നക്കായ ഞാൻ തേങ്ങ പഞ്ചസാര ആഡ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഫില്ലിംഗ് കൂടിയാണ് അത്. തേങ്ങയിൽ പഞ്ചസാര കൂടി ഇട്ടിട്ട് ഇളക്കി വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് നല്ല രീതിയിൽ ഉരുട്ടിയെടുക്കാം. ഇനി നമുക്ക് ഈ ഉരുട്ടിയെടുത്തിരിക്കുന്ന ഏത്തപ്പഴം അല്ലെങ്കിൽ നേന്ത്രപ്പഴം അതിനെ നമുക്ക് കയ്യിൽ വെച്ച് നല്ല രീതിയിൽ പരത്തിയതിന് ശേഷം അതിൻ്റെ നടുവിലൊരു കുഞ്ഞു കുഴി പോലെയാക്കാം. നമ്മൾ ഈ വെള്ളമൊക്കെ ഒഴിച്ചാൽ ഇങ്ങനെ നിൽക്കുന്ന പാകത്തിന് ഒരു കുഴി പോലെയാക്കാൻ നമുക്ക് അതിലേക്ക് നമ്മുടെ ഫില്ലിങ്സ് നിറയ്ക്കാം. ഫില്ലിങ്സ് പറയുന്നത് ഇതിൽ ഞാൻ മുട്ട എന്ന് പറയുന്ന ചില ആൾക്കാർക്ക് അല്ലെങ്കിൽ ചില വ്യക്തികൾക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല. അതിനാണ് ഞാൻ അവിടെ തേങ്ങ പഞ്ചസാര വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് തേങ്ങ പഞ്ചസാരയാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് അത് ഇടാവുന്നതാണ്. ബട്ട് കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മുട്ട വെച്ച് തന്നെ ചെയ്യുക. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് കുഞ്ഞുങ്ങൾക്ക്. പ്രത്യേകിച്ചും ഏത്തപ്പഴമായാലും എഗ് ആയാലും അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ തന്നെ തയ്യാറാക്കി കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ഷേപ്പ് ഉണ്ടോ, പൊതുവേ ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ് കാണുന്നത്. ഇവിടെ എവിടെ കണ്ണൂർക്ക് എവിടെ ഏത് ഹോട്ടലിൽ പോയാലും പോയി കഴിച്ചാലും ഇതേ ഷേപ്പാണ് കാണുക. അതെന്താണെന്ന് അറിയില്ല, അതാണ് ഇതിൻ്റെ ഷേപ്പ്. നിങ്ങൾക്ക് ഷേപ്പിൽ എന്തെങ്കിലും ചേഞ്ച് വേണം തോന്നുകയാണെങ്കിൽ ചേഞ്ച് വരുത്താം കേട്ടോ. അതിന് ശേഷം നമുക്കിത് നല്ല രീതിയിൽ പൊരിച്ചെടുക്കാം. പൊരിച്ചെടുക്കുന്നതിനും ചേഞ്ചസ് ഉണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞു തരാം എന്താണ്. ഇനി നമ്മുടെ ഉണ്ണക്കായനെ പൊരിച്ചെടുക്കുന്നതിന് രണ്ട് ചോയ്സ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് തരുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം കേട്ടോ, ഏത് ചോയ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ബട്ട് ഞാൻ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു, അതിലേക്കാണ് ഇതിനെ വെക്കുന്നത്. ബിക്കോസ് നേന്ത്രപ്പഴം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഏത്തപ്പഴം ഈ നെയ്യിൽ വറുത്തെടുക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ്, വളരെ ടേസ്റ്റ്ഫുള്ളാണ്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കാ ചെയ്യുന്നെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്തെടുക്കുക. അല്ല നിങ്ങൾക്ക് ഇത് പക്ഷേ കുറച്ചൊരു എന്താ പറയുക, ജോലിയുള്ളൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു മറിച്ചിട്ട് ഇതിൻ്റെ ഷേപ്പേ വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ്. ഇതിൻ്റെ ഷേപ്പ് തിരിച്ചു മറിച്ചിട്ട് പൊരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് അങ്ങോട്ട് കരിഞ്ഞു പോകാനൊക്കെ വളരെ സാധ്യത കൂടുതലുള്ള കാര്യമാണ്. ബട്ട് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ച് അതിൽ മുക്കി പൊരിച്ചെടുക്കുന്നതിനേക്കാളും ഒരു പടിക്ക് മേലെ ഇങ്ങനെ ചെയ്യുന്നതിലാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം നിങ്ങളിനി എണ്ണ ഒഴിച്ച് അതിൽ മുക്കി പൊരിച്ചെടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അല്ല നിങ്ങളിങ്ങനെ ഷാലോ ആണ് ചെയ്യുന്നതെങ്കിൽ ഇതിങ്ങനെ മറിച്ചും തിരിച്ചും ഇട്ട് കൊടുക്കാം, മറന്നു പോകരുത്. പിന്നെ തീ ലോ ആയിരിക്കണം, ഒത്തിരി ഹൈയിൽ വെച്ച് ചെയ്യരുത്. കാരണം നമ്മുടെ ഫില്ലിങ്സും
ഏത്തപ്പഴമൊക്കെ വെന്തതാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല ഡിഷസ് നിങ്ങൾക്ക് ഇനിയും കാണണമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഫാഷൻ ഫോർ ടേസ്റ്റ്.